ആപത്ഘട്ടങ്ങളെ നേരിടാൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫയർ എഞ്ചിൻ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ പ്രവർത്തന സജ്ജമായി. അപകട മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. വാഹനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മാർച്ചോടെ എല്ലാവർക്കും സ്മാർട്ട് റേഷൻ കാർഡുകൾ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ. താൽക്കാലികമായി ലൈസൻസ് റദ്ദാക്കിയ റേഷൻ കടകളുടെ ഫയലുകൾ തീർപ്പാക്കാൻ മലപ്പുറം കളക്ടറേറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ജലസംഭരണി നിർമ്മാണത്തിന് നടപടിയാവുന്നു. വേനൽക്കാലത്തെ ജലസേചന സൗകര്യം ലക്ഷ്യമിട്ടാണ് ജലസംഭരണി നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മുസിൻ MLA നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. നിരവധി തലമുറകൾക്ക് അറിവ് പകർന്ന ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 100 വയസ്സ്. ചരിത്ര പ്രാധാന്യമുള്ള സ്കൂളിന്റെ 100-ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ജനുവരി 14 നടക്കുന്ന വിളംബര ജാഥയോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് തുടക്കമാവുക. നിരവധി തലമുറകൾക്ക് അറിവ് പകർന്ന ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 100 വയസ്സ്. ചരിത്ര പ്രാധാന്യമുള്ള സ്കൂളിന്റെ 100-ാം വാർഷികം വിപുല പരിപാടികളോടെ ആഘോഷിക്കും. ജനുവരി 14 നടക്കുന്ന വിളംബര ജാഥയോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഒരുക്കുന്നത്. ജനുവരി 14 വിളംബര ഘോഷയാത്രയോടെ വാർഷിക പരിപാടികൾക്ക് തുടക്കമാകും. കലാപരിപാടികളും പ്ലോട്ടുകളും വാദ്യമേളങ്ങളുടെയും അക്കമ്പടിയോടെ വൻ ജനപങ്കാളിത്തത്തോടെയായിരിക്കും ഘോഷയാത്ര. കൂടാതെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രൊമോ വീഡിയോ പ്രകാശനവും ഈ മാസത്തിൽ നടക്കും. നമ്മുടെ ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത് നമ്മുടെ ചെർപ്പുളശ്ശേരിക്കാരുടെയും അതുപോലെ ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും അതുപോലെ തന്നെ ഇവിടെ പഠിച്ചിറങ്ങിയ ഓരോ വിദ്യാർത്ഥികളുടെയും അഭിമാനമായി നിൽക്കുന്ന ഒരു വിദ്യാലയമാണെന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. നമ്മുടെ ഈ വിദ്യാലയത്തിലെ 100-ാമത് ജന്മദിനം, അതായത് നമ്മുടെ സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം 2022 ജനുവരി 2022 തൊട്ട് ഡിസംബർ 2022 വരെ ഉള്ള കാലയളവിൽ 1 വർഷത്തോളമായി നമ്മൾ ആഘോഷിക്കാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആദ്യമായി നമ്മൾ തുടങ്ങുന്നത് ജനുവരി 14 വിളംബര ജാഥയാണ്. ഈ ജാഥയിൽ നഗരസഭാ അംഗങ്ങളും അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ എല്ലാ മേഖലയിലും ഉള്ള എല്ലാ ആളുകളെയും പരമാവധി നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു വർഷ കാലയളവിലുള്ള നമ്മുടെ വിദ്യാലയത്തിലെ ആഘോഷം എന്ന് പറയുമ്പോൾ ഈ 1 വർഷക്കാലവും ഓരോ മാസത്തിലും നമ്മൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ജനുവരി മാസത്തിൽ നമ്മളെ പ്രൊമോ വീഡിയോ തൊട്ട് അതേപോലെ തന്നെ ഈ ജനുവരി മാസത്തിൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം മുൻ MLA PK ശശി അവരുടെ 5 കോടി രൂപ അനുവദിച്ചിട്ട് കിഫ്ബി വർക്കിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഈ 1 ജനുവരി മാസത്തിലാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഫെബ്രുവരിയിൽ കാവ്യ സദസ് നടക്കും. മാർച്ച് മാസത്തിൽ സ്കൂളിലെ അധ്യാപകർക്ക് യാത്രയയപ്പ്. ഓഗസ്റ്റ് മാസത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കൽ. സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്ക് ഗുരുവന്ദനം എന്ന പേരിൽ ആദരണം എന്നിവയും നടക്കും. സെപ്റ്റംബർ മാസത്തിൽ ഓണാഘോഷ പരിപാടികളും കർഷകരെ ആദരിക്കലും വിദ്യാലയത്തിൽ നടക്കും. നവംബർ മാസത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ്, വിവിധ കായിക പ്രതിഭകളെ ആദരിക്കൽ എന്നിവയും തുടർന്ന് ഡിസംബർ മാസത്തിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും സംഘടിപ്പിക്കും. സ്കൂളിൽ നടന്ന വാർത്താ സമ്മേളനം സ്വാഗത സംഘം വൈസ് ചെയർമാൻ സഫ്ന പാറയ്ക്കൽ ശതാബ്ദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. വാർഡ് കൗൺസിലർ സൗമ്യ, ഫിനാൻസ് ചെയർമാൻ K ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ HSS പ്രിൻസിപ്പൽ റീന, പ്രധാന അധ്യാപിക ഉഷാരത്നം, VHSC പ്രിൻസിപ്പൽ ഷാജഹാൻ, ഡെപ്യൂട്ടി HM MD ദാസ്, സ്റ്റാഫ് സെക്രട്ടറി M ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് സിദ്ദിഖ് പറക്കാടൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന് ജീവിതം വഴിമുട്ടിയ ഓട്ടോ ഡ്രൈവർ ഫാറൂഖിന് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പുതിയ ഓട്ടോറിക്ഷ നൽകി. ഓട്ടോറിക്ഷയുടെ താക്കോൽ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ജാഫർ ഫാറൂഖിന് കൈമാറി. 4 മാസം മുൻപ് കരിങ്കലത്താണി വളവിൽ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ഫാറൂഖിന്റെ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയായിരുന്നു. പരിക്കേറ്റ ഫാറൂഖിന്റെ ആശുപത്രി ചിലവ് കരിങ്കലത്താണിയിലെ ഓട്ടോ തൊഴിലാളികളും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരുമാണ് നൽകിയത്. ഓട്ടോറിക്ഷയുടെ താക്കോൽ ടൗൺ ജുമാ മസ്ജിദ് ഇമാം ജാഫർ ഫാറൂഖിന് കൈമാറി. തച്ചനാട്ടുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മേലങ്ങാടി തയ്യൻ അധ്യക്ഷനായി. ഹരികുമാർ, കാളിദാസൻ, അഫ്സൽ, VP സുധീർ, അഷറഫ് പുത്തൂർ, കൂരിക്കാടൻ മൂസ, ജലീൽ എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ.
ഒമിക്രോൺ ഭീതി കരിമ്പയിലും മലനല്ലൂരും കരുതലോടെ കഴിയണമെന്ന് ആരോഗ്യവകുപ്പ്. ദുബായിൽ നിന്നും നാട്ടിലെത്തിയ ഒരാൾക്കാണ് കരിമ്പയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. കൂടുതൽ പേരിൽ സമ്പർക്കമില്ലാത്ത ഒരാൾക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ സമൂഹ വ്യാപന ഭീതിയിൽ കരിമ്പയും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ ബോബി മാണി സമൂഹ മാധ്യമങ്ങൾ വഴി മുന്നറിയിപ്പ് നൽകി. കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ അതീവ വ്യാപന ശേഷിയുള്ളതാണെന്നും ഇനിയും ഒരു ലോക്ഡൌൺ അനിവാര്യമാക്കാത്ത വിധം ജനങ്ങൾ ജാഗ്രത കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് പുതിയ വകഭേദത്തിന്റെ ഭീഷണി മണ്ണാർക്കാട് താലൂക്കിലെ അളനല്ലൂരിലും കരിമ്പയിലും ഉണ്ടായിട്ടുള്ളത്. ദുബായിൽ നിന്നും നാട്ടിലെത്തിയ ഒരാൾക്കാണ് കരിമ്പയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. വിദേശത്തു നിന്നും വരുന്നവർ എയർപോർട്ടിൽ നിന്നും രോഗനിർണയ നടപടികൾ പൂർത്തീകരിച്ചാലും 7 ദിവസം നിർബന്ധമായും വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും ജനങ്ങൾ എല്ലായിടത്തും സാമൂഹിക അകലം പാലിക്കണമെന്നും മാസ്ക് കൃത്യമായി ധരിക്കണമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മണ്ണാർക്കാടും അലനല്ലൂരിലും ഒരാൾക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. അലനല്ലൂർ പഞ്ചായത്തിലെ 22-ാം വാർഡ് കോട്ടപ്പള്ളിയിലാണ് ആദ്യ ഒമിക്രോൺ കേസ് സ്ഥിരീകരിച്ചത്. ഖത്തറിൽ നിന്നും നാട്ടിലെത്തിയ ഒരാൾക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. CCN മണ്ണാർക്കാട്. കോട്ടപ്പാടം MIC വുമൺസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ AM നൌഷാദ് ഭാക്കവിയുടെ ദ്വിദിന മതപ്രഭാഷണം January 8-9 തീയതികളിൽ നടക്കും. വുമൺസ് അക്കാദമിയുടെ 4-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. SKSF സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിൽ കോട്ടപ്പാടത്ത് പ്രവർത്തിച്ചു വരുന്ന വുമൺസ് അക്കാദമിയുടെ 4-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 8-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എൻ ഷംസുദ്ദീൻ MLA മുഖ്യാതിഥിയാകും. തുടർന്ന് വൈകുന്നേരം 6:30 നൌഷാദ് ഭാക്കവിയുടെ പ്രഭാഷണം ആരംഭിക്കും. 9 നടക്കുന്ന ചടങ്ങ് SKSF സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്തർ പന്തലൂർ മുഖ്യാതിഥിയാകും. മത സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ രംഗത്ത് ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റിയുടെ മഹദിയ ബിരുദത്തോടൊപ്പം ഹയർ സെക്കൻഡറി തലത്തിൽ +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ്, ഡിഗ്രി തലത്തിൽ BCOM BA ഇംഗ്ലീഷ് എന്നീ കോഴ്സുകൾ പെൺകുട്ടികൾക്കായിട്ടാണ് സ്ഥാപനം ഒരുക്കിയിട്ടുള്ളത്. SKSF സംസ്ഥാന കമ്മിറ്റിയുടെ സംരംഭമായ മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിലെ സഹസ്ഥാപനമായി കോട്ടോപ്പാടത്ത് പ്രവർത്തിക്കുന്ന MIC വുമൻസ് അക്കാഡമി അതിൻ്റെ 4-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്ഥാപനത്തിൻ്റെ പ്രചരണാർത്ഥം കേരളത്തിലെ പ്രമുഖ പ്രഭാഷകനും യുവ പണ്ഡിതനുമായ AM നൌഷാദ് ഭാക്കവിയുടെ 2 ദിവസത്തെ പ്രഭാഷണ പരിപാടി ഈ വരുന്ന 8-9 ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6:30 കോട്ടോപ്പാടത്ത് MIC വുമൻസ് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മണ്ണാർക്കാട് ഇസ്ലാമിക് സെൻ്ററിൻ്റെ വളർച്ചയും തുടർന്ന് വനിതാ വിദ്യാഭ്യാസ രംഗത്തെ പുതിയ പദ്ധതിയുടെ 4 വർഷക്കാലത്തെ പുരോഗതിയിലും സമൂഹത്തിൽ നിന്ന് ജാതി മത കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി വലിയ പിന്തുണയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് 2 ദിവസത്തെ മതപ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് SKSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബി ഫൈസി കോട്ടോപ്പാടം പറഞ്ഞു. TK സുബൈർ മൗലവി അൻവർ, ഫൈസി കാഞ്ഞിരപ്പുഴ, റഹീം ഫൈസി അക്കിപ്പാടം, നാസർ ഫൈസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. മാർച്ചോടെ എല്ലാവർക്കും സ്മാർട്ട് റേഷൻ കാർഡുകൾ ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ. താൽക്കാലികമായി ലൈസൻസ് റദ്ദാക്കിയ റേഷൻ കടകളുടെ ഫയലുകൾ തീർപ്പാക്കാൻ കളക്ട്രേറ്റിൽ നടത്തിയ അദാലത്തിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. മലപ്പുറം ജില്ലയിലാകെ 52 റേഷൻ കടകളുടെ ലൈസൻസാണ് പലവിധ കാരണങ്ങളാൽ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുള്ളത്. ഇതിൽ 29 റേഷൻ കടകൾക്ക് പ്രവർത്തനാനുമതി നൽകുകയായിരുന്നു. 18 റേഷൻ കട ഉടമകൾക്ക് 3 മാസം കൂടി സാവകാശം നൽകി. 4 റേഷൻ കടകളുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. ഒരു റേഷൻ കട സംബന്ധിച്ച വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ കോടതി വിധിക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറഞ്ഞു. ജില്ലയിലാകെ 1237 പ്രവർത്തിക്കുന്ന റേഷൻ കടകളാണ് ഉള്ളത്. 1,69,010 റേഷൻ കാർഡുകളും ഉണ്ട്. ഈ സർക്കാർ നിലവിൽ വന്നതിനു ശേഷം 20,781 കാർഡുകൾ അനുവദിച്ചു. ജില്ലയിൽ അനർഹമായി കൈവശം വെച്ചിരുന്ന 32,711 റേഷൻ കാർഡുകൾ ജനങ്ങൾ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. തെളിമ പദ്ധതി പ്രകാരം റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിന് ജില്ലയിലാകെ 2,579 അപേക്ഷകളാണ് ലഭിച്ചത്. മാർച്ച് ആദ്യത്തോടെ റേഷൻ കാർഡുകൾ സ്മാർട്ട് കാർഡുകളാക്കുമെന്നും സിവിൽ സപ്ലൈ
ഫെസിലിറ്റീസ് വകുപ്പിന്റെ ജില്ലാ താലൂക്ക് ഓഫീസുകൾ ഫെബ്രുവരിയോടെ ഈ ഓഫീസാകുമെന്നും ഗോഡൌണുകൾ ഔട്ട്ലെറ്റുകൾ റേഷൻ കടകൾ എന്നിവിടങ്ങളിൽ സിസിടിവി ക്യാമറ സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കും. ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാം, അവിടെ അത്യാവശ്യം വേണ്ടുന്ന സപ്ലൈക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുവാൻ, അതുപോലെ തന്നെ അത്തരം കടകളിൽ അക്ഷയ ലഭ്യമാകുന്ന തരത്തിലുള്ള പൂർണ്ണതയിലെത്തിയില്ലെങ്കിലും കുറച്ചേറെ ഈ സേവനങ്ങൾ, ഒരു 5000 രൂപയിൽ താഴെയുള്ള ബാങ്കിങ് ഇടപാടുകൾ, ആ രീതിയിൽ നമ്മൾ കടകളെ മോഡേണൈസ് ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പുതിയ രീതിയായിരിക്കും. ചെറിയ ചെറിയ കുറവുകളൊക്കെ കാണും, കുറവുകൾ നിങ്ങൾ ആദ്യം ഹൈലൈറ്റ് ചെയ്ത് കളയരുത്. എന്നാൽ വളരെ ശ്രദ്ധേയമായ ഒരു പുതിയ ചുവടുവയ്പ്പിന് വേണ്ടി ആലോചിക്കുകയാണ്. റേഷൻ വ്യാപാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കുമെന്നും വ്യക്തമായി പരിശോധിക്കുമെന്നും മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പറഞ്ഞു. CCN മലപ്പുറം. മലപ്പുറം കോട്ടൂർ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷിക്കൂട്ടം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കൃഷിയോട് ചെറുപ്പം മുതൽ ആത്മബന്ധം സ്ഥാപിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചത്. സ്കൂൾ വളപ്പിൽ ആരംഭിച്ച കൃഷിക്കൂട്ടം പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയ്ക്കൽ കൃഷി ഓഫീസർ MV വൈശാഖൻ പച്ചക്കറി തൈനട്ട് നിർവഹിച്ചു. വിഷമയമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് വിഭവങ്ങൾ ഒരുക്കാനും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന അനുഭവ സമ്പത്തിന്റെ പിൻബലത്തിൽ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിക്കുവാൻ പ്രാപ്തമാക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാന അധ്യാപകൻ ബഷീർ കുരുണിയൻ, പ്രിൻസിപ്പൽ അലി കടവണ്ടി എന്നിവർ സംബന്ധിച്ചു. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ എപ്പോഴും ഓർമ്മയിലിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട് പണ്ട് മുതലേ കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ട്, കൃഷിയെ ഉപജീവന മാർഗമാക്കിയിട്ട് വളർന്നു വന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യം. പണ്ട് മുതലേ അങ്ങനെയാണ്, ഇപ്പോഴും നമ്മൾ അങ്ങനെയാണ്. കുറച്ച് കുറവുകളൊക്കെ വന്നിട്ടുണ്ട് എന്നെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്, കൃഷിയെയോ കൃഷി അനുബന്ധ മേഖലയോ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. CCN മലപ്പുറം. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലേക്ക് പുതുതായി അനുവദിച്ച ഫയർ ടെൻഡറിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് പുതുതായി ഫയർ ടെൻഡർ അനുവദിച്ചത്. മനുഷ്യന്റെ ഒട്ടനവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിൽക്കുക മാത്രമല്ല, ഇവിടെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവാർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരും അതിന് സഹായിക്കുന്ന സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുമാണ് ഇവിടെ ഉള്ളത്. ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും വെല്ലുവിളിയായി നമ്മുടെ സ്റ്റേഷൻ മാറുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയും പലതരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയും തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുകയും കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്താണ് പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ നടന്ന ചടങ്ങിന് സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ് സ്വാഗതം പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ അധ്യക്ഷയായി. പെരിന്തൽമണ്ണ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി മനോജ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. സ്റ്റേഷൻ ഓഫീസർ വി അബ്ദുൽ സലീം നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. ആപത് ഘട്ടങ്ങളെ നേരിടാൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫയർ എഞ്ചിൻ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ പ്രവർത്തന സജ്ജമായി. പുതിയ ഫയർ എഞ്ചിൻ കൂടി എത്തിയതോടെ അപകട മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പെരിന്തൽമണ്ണയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. ആപദ്ഘട്ടങ്ങളെ നേരിടാൻ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫയർ എഞ്ചിനാണ് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ പ്രവർത്തന സജ്ജമായത്. ആധുനിക BS6 കാറ്റഗറിയിൽപ്പെട്ട ഫയർ ടെൻഡറിൽ 5000 ലിറ്റർ വാട്ടർ കപ്പാസിറ്റിയും മിനിറ്റിൽ 3000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ ശേഷിയുള്ള ഹൈ പ്രഷർ പമ്പും മോണിറ്റർ ഫയർ ഫൈറ്റിംഗ് സംവിധാനവും GPS മോണിറ്ററുമുണ്ട്. നിലവിൽ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ ഒരു ഫയർ എഞ്ചിനും ഒരു വാട്ടർ ലോറിയുമാണുള്ളത്. പുതിയ ഫയർ എഞ്ചിൻ കൂടി എത്തിയതോടെ അപകട മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പെരിന്തൽമണ്ണയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം. ഈ ഫയർ ടെൻഡറിന്
5000 ലിറ്റർ വാട്ടർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അത് കൂടാതെ 3000 ലിറ്റർ ഔട്ട്പുട്ട് പെർ മിനിറ്റിൽ ഇതിന്, പിന്നെ ഇതിൻ്റെ പമ്പ് ഹൈ പ്രഷർ കപ്പാസിറ്റിയുള്ള പമ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടാതെ GPS ട്രാക്കിംഗ് സംവിധാനമുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വലിയ ഫയറുകൾക്ക്, വലിയ അഗ്നിബാധ ഉണ്ടാവുന്ന സമയത്ത് മോണിറ്റർ സംവിധാനമുണ്ട് ഇതിന്. അപ്പോൾ ഒരു ബഹുനില കെട്ടിടങ്ങളിലൊക്കെ ഫയർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മോണിറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ ഫയർ ഫൈറ്റിംഗ് നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. പിന്നെ ഹൈ സ്പീഡ് എൻജിൻ, ലൈലൻ്റ് എൻജിനാണ് ഇത്, ഇല്ലാണ് ഇത് ഫയർ ടെൻഡർ ബോഡി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയും കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ നമ്മുടെ ഫയർ സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുന്നതാണ്. 44 ഫയർ ടെൻഡറാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായി വാങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ 22 ഫയർ ടെൻഡറാണ് സംസ്ഥാനത്തെ വിവിധ ഫയർ സ്റ്റേഷനുകളിലേക്ക് നൽകുന്നത്. അതിലൊന്നാണ് പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതെന്ന് സ്റ്റേഷൻ ഓഫീസർ ബാബുരാജൻ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. ജനുവരി 8-9 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടക്കുന്ന KTF മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മേള സംഘടിപ്പിച്ചു. ഉപജില്ലകളിലെ അധ്യാപകർക്കായി സംഘടിപ്പിച്ച മേളയിൽ വിവിധ ഉപജില്ലകളിൽ നിന്നായി പ്രമുഖ ടീമുകൾ മാറ്റുരച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ പി മാനു, ഹുസൈൻ പാറൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ നിയാസ്, സെക്രട്ടേറിയറ്റ് ടി മുഹമ്മദ് ഷെഫീഖ്, വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ വി അനീസ് ബാബു, മുസ്തഫ വളപുരം തുടങ്ങിയവർ സംബന്ധിച്ചു. CCN പെരിന്തൽമണ്ണ. ദക്ഷിണ മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഒടമല മഖാമിലെ നേർച്ചയ്ക്ക് ജനുവരി 16 കൊടിയേറും. മെയ് 15 ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക. ഒടമല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് ഫരീദ് ഔലിയുടെ പേരിൽ എല്ലാ വർഷവും ആണ്ടു നേർച്ച സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുലൈലി കൊടിയേറ്റുന്നതോടെ 4 മാസം നീണ്ടുനിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാകും. ഒടമല മുദരീസ് ഷെറീഫ് ഐസി കാരക്കാട് അധ്യക്ഷത വഹിക്കും. നേർച്ചയുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി യുവസംഗമം, സൗഹൃദ സമ്മേളനം, മതപ്രഭാഷണം, പ്രാർത്ഥനാ സമ്മേളനം, മൗലീദ് പാരായണം തുടങ്ങിയ പരിപാടികൾ നടക്കും. മെയ് 15 ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് നേർച്ച സമാപിക്കുക. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ 17 വാർഷികാഘോഷം പെരിന്തൽമണ്ണയിൽ നടന്നു. പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാൾക്ക്, നമ്മുടെ കൂടെ നടക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഒപ്പം എത്താൻ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായും അയാളെ കൈപിടിച്ച് നമ്മളുടെ ഒപ്പം നടത്തേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ഒരു വ്യക്തിയുടെ സഹായം കേട്ട് ഒരു റോഡിൽ വീണ് കിടക്കുന്ന മനുഷ്യനായാലും, എന്ത് തരം ബുദ്ധിമുട്ടിൽ പെട്ട് കിടക്കുന്ന മനുഷ്യനായാലും ശരി, ആ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആവശ്യകരമായ സമയത്ത് സെൽഫ്ലെസ് ആൻഡ് ഡെഡിക്കേറ്റഡ് സർവീസ് നടത്തുന്നത് ഒരു പട്ടം യുവാക്കളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശമായിരുന്നു. 17 വർഷം തികച്ച് മലപ്പുറം ജില്ലയിലും പ്രദേശങ്ങളിലും നാടിനും സമൂഹത്തിനും വേണ്ടി സന്നദ്ധ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മലപ്പുറം ജില്ലാ ട്രോമ കെയറിന്റെ 17 വാർഷികാഘോഷമാണ് പെരിന്തൽമണ്ണയിൽ നടന്നത്. ചടങ്ങിന് പെരിന്തൽമണ്ണ ട്രോമ കെയർ സെക്രട്ടറി നൌഷാദ് സ്വാഗതം പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് RTO വി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. പെരിന്തൽമണ്ണ സ്റ്റേഷൻ CI സുനിൽ പുളിക്കൽ, XI CI സച്ചിദാനന്ദൻ, പേനാൻ പാലേറ്റീവ് പ്രസിഡന്റ് ഡോക്ടർ നീളാർ മുഹമ്മദ്, ഡോക്ടർ VU സീതി, ഡോക്ടർ ഹാഷിം, കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, സന്തോഷ് കുമാർ, ഫീദ് പാതായ്ക്കര എന്നിവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റുമായി സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകർക്കും ചടങ്ങിൽ ഉപഹാരം നൽകി. കേരളത്തിലുള്ള ജനങ്ങളുടെ പരസ്പര സഹകരണ മനോഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞുപോയ പ്രളയ ദുരന്തങ്ങളെ അതിജീവിക്കാനായതെന്ന് പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് IAS. പെരിന്തൽമണ്ണയിൽ ട്രോമാ കെയർ 17 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. 2020-2021 കോവിഡ് ടൈമിലൊക്കെ കേരളം ഇറങ്ങലിച്ചു നിന്ന സമയത്ത് കേരളത്തിനെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ച് നമ്മുടെ എല്ലാവരുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു പരസ്പര സഹകരണവും സഹോദരിഭാവവും ആ ഒരു സെൽഫ്ലെസ് ഡെഡിക്കേറ്റഡ് സർവീസ് തന്നെയായിരുന്നു. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സഹകരണം കൊണ്ട്
തന്നെ നമ്മൾ സന്നദ്ധ സേന വോളണ്ടിയേഴ്സ് തുടങ്ങി നിലവിൽ മാതിരിപ്പടി സേവനങ്ങളിൽ എത്തി നിൽക്കുന്ന അത്രയും തന്നെ ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു പരസ്പര സഹകരണ മനോഭാവത്തിലുണ്ട് എന്നുള്ളത് തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലുണ്ടായ പ്രളയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ട്രോമാ കെയർ വോളണ്ടിയർമാർ നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ട്രോമാ കെയർ വോളണ്ടിയർമാരുടെ സേവനം നാടിന് കൈത്താങ്ങും മാതൃകാപരമാണെന്നും സബ് കളക്ടർ ശ്രീധന്യ സുരേഷ് IAS പറഞ്ഞു. ട്രോമാ കെയർ വോളണ്ടിയർമാരായ വനിതകൾ എത്തുന്നത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ആത്മസംതൃപ്തി നൽകുന്നുണ്ടെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. CCN പെരിന്തൽമണ്ണ. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം കമ്മിറ്റി 2022 ജനുവരി 8 അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം നിർവഹിക്കും. വിവിധ തൊഴിലാളി യൂണിയൻ, റെസിഡൻസി അസോസിയേഷൻ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. മന്ത്രി സ്ഥലം സന്ദർശിച്ചിട്ടും ഇതിനൊരു പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് വെൽഫെയർ പാർട്ടി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം പറഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ CPM അധികാരത്തിലുള്ളപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്തും അതേപോലെ തന്നെ ഇപ്പോൾ CPM ആണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന്റെ സമയത്ത് CPM ഏറ്റവും കൂടുതൽ അവരുടെ കുടുംബയോഗങ്ങളിലൊക്കെ അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം ഒരടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന LDF ഗവൺമെന്റ് ഇന്ന് ആ പദ്ധതിയോട് അവഗണനയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് മണ്ഡലത്തിൽ ഭരണം കിട്ടിയില്ല എന്നതിന്റെ പേരിലും പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലും ഈ ഒരു പദ്ധതിയെ സംസ്ഥാന ഗവൺമെന്റ് ഒരിക്കലും അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ 2 MLA മാരും ഇത് രാഷ്ട്രീയം മറന്നുകൊണ്ട് മുൻകൈയെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ജലസംഭരണി നിർമ്മാണത്തിന് നടപടിയാവുന്നു. വേനൽക്കാലത്തെ ജലസേചന സൗകര്യം ലക്ഷ്യമിട്ടാണ് ജലസംഭരണി നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് ഹോസൻ MLA യുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മോഹസൻ MLA യുടെ നേതൃത്വത്തിൽ കേന്ദ്രം സന്ദർശിച്ചത്. ഗവേഷണ കേന്ദ്രത്തിൽ ജലസേചനത്തിനാവശ്യമായ ജലസംഭരണി വേണമെന്നാവശ്യം നേരത്തെ തന്നെ അധികൃതർ മുന്നോട്ട് വെച്ചതാണ്. 2 ഏക്കർ സ്ഥലത്ത് ഒരു കുളമാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ വേനൽക്കാലത്ത് ജലസേചനത്തിന് ശാശ്വതമായ പരിഹാരം ഇവിടെയില്ല. പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കും ഇത് തടസ്സമായിരുന്നു. ജലസേചന സൗകര്യം ലഭ്യമായാൽ പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളും കേന്ദ്രത്തിൽ നടപ്പാക്കാനാകും. ഈ സാഹചര്യത്തിലാണ് കുളനിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ MLA പദ്ധതി പ്രദേശം സന്ദർശിക്കുകയും ചെയ്തു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി രൂപരേഖ ഉടൻ കൈമാറാൻ MLA നിർദ്ദേശം നൽകി. അടുത്ത ആഴ്ച തന്നെ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം ചർച്ച ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. നിരവധി നാളായിട്ട് പറയുന്നതാണ് ഇവിടെ ഒരു വലിയ ഒരു കുളം ജലസംഭരണി വേണമെന്നുള്ള ആവശ്യം. നേരത്തെ ഒരുപാട് മീറ്റിങ്ങുകളിലും മറ്റുമൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഏതായാലും ഇവിടെ വന്നതുകൊണ്ട് അതൊന്ന് സന്ദർശിക്കാം എന്ന് കരുതുകയും ആ ഒരു സാധ്യത പരിശോധിക്കുകയും ചെയ്തു. വലിയൊരു സാധ്യതയാണ് ഇവിടെ ഒരു ജലസംഭരണി വരികയാണെങ്കിൽ. ഏതാണ്ട് 2 ഏക്കർ സ്ഥലത്ത് ജലസംഭരണി വരികയാണെങ്കിൽ കൂടുതൽ വിളകൾ നമുക്ക് എടുക്കാൻ കഴിയുകയും അതോടൊപ്പം തന്നെ കൂടുതൽ നമുക്ക് നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമല്ല വിത്ത് ഉൽപ്പാദിപ്പിക്കാനും അതോടൊപ്പം മറ്റു കൃഷികളൊക്കെ തന്നെ ഗവേഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് ചെയ്യാനും കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ RIRS ADR ഇവിടെ അതുപോലെ തന്നെ മറ്റു പ്രോസസ്സും മറ്റുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് തയ്യാറാക്കി വളരെ വേഗത്തിൽ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ സാങ്ഷൻ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ നോക്കുന്നുണ്ട്. ജലസേചനത്തിന് സൗകര്യം ലഭ്യമായാൽ കേന്ദ്രത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് വലിയ നേട്ടമാകുമെന്ന് കേന്ദ്ര മേധാവി ഡോക്ടർ കെ കാർത്തികേയനും പറഞ്ഞു. വെള്ളത്തിന്റെ ക്ഷാമം പറഞ്ഞാൽ നമ്മളൊരു ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഒരു ക്ഷാമം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഈ 3-ാമത്തെ വിള പുഞ്ച കൃഷി എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ എത്ര കാലം. അതുപോലെ പച്ചക്കറി കൃഷിയും അതേപോലെ പയർ കൃഷിയും നമുക്കിവിടെ ചെയ്യാനുള്ള ഒരുപാട് മനസ്സിലാലോചനയുണ്ടെങ്കിലും പോലും ഈ വെള്ളത്തിനൊരു ക്ഷമം കൊണ്ട് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്.
അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ബഹുമാനായ പട്ടാമ്പി എം എൽ എ മുഹ്സിൻ സാർ ഇവിടെ എത്തി വന്നിട്ട് ഞങ്ങളൊരു സ്ഥലം ഇത് ഈ പ്രോജക്റ്റ് ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന ഒരു രീതിയിൽ വന്നിട്ട് ഒരു സ്ഥലം കാണുകയും അപ്പോൾ വേഗം ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് തറയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാർക്ക് വളരെ ഞങ്ങളുടെ പട്ടാമ്പിയും നെൽഗവേഷണ സേനയുടെ ഭാഗം വളരെ ഒരു നന്ദി പറയാനാണ് സാർ. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ, ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ, ഫാം സൂപ്രണ്ട കെ പ്രദീപ് കുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ പി പി മൂസ, അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൾ ഹക്കീം, ഫാം മാനേജർ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സി സി എൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ചെറുപ്പുളശ്ശേരി ഇനി ഷൈൻ ചെയ്യും. ഷൈൻ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ബ്രീസി ഹോംസ് എയർ കണ്ടീഷനിംഗ് ആൻഡ് റെഫ്രിജറേഷൻ, ജൂബിലി ജംഗ്ഷൻ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുരിശി ജ്വല്ലറി, ചെറുപ്ലശ്ശേരി. മുല്ലാസ് വെഡിംഗ് സെന്റർ, കോടതിപ്പടി, മണ്ണാർക്കാട്.